ഹാപ്പി പീപ്പിൾ ഈദ് മുബാറക്. എല്ലാവരും പെരുന്നാൾക്ക് വേണ്ടി റെഡിയല്ലേ? നമ്മൾ പെരുന്നാൾക്ക് വേണ്ടിട്ട് ഒരു അടിപൊളി ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അതിനു മുമ്പ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ഇതുണ്ടാക്കാൻ മൂന്നും സ്റ്റാർസ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ടാണ്. അപ്പോൾ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു സ്റ്റെൻസിൽ വേണ്ടേ? അപ്പോൾ സ്റ്റെൻസിൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു 5 x 5 cm സ്ക്വയർ പേപ്പർ എടുത്തിട്ട് കട്ട് ചെയ്യണം. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാവരും ഫോൾഡ് ചെയ്തെടുക്കണം. എല്ലാവർക്കും ഈ മെത്തേഡ് ക്ലിയറായി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ അളവ് കൂട്ടവും കുറക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ സ്റ്റാർസും ചെറിയ സ്റ്റാർസൊക്കെ കിട്ടും. ഞങ്ങൾ ഒരേ അളവിലുള്ള സ്റ്റാർസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നോക്കൂ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇത് എന്നിട്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ ഒരു സ്റ്റെൻസിൽ കിട്ടും. കണ്ടോ? ചിലത് റെഡിയും ചിലത് റെഡി ആവില്ല. നിങ്ങൾ റെഡി ആയി, പക്ഷെ അത്ര പെർഫെക്റ്റ് അല്ല. ഇനി നമുക്കൊരു നൂലൊക്കെ എടുക്കാം. അപ്പം എവിടെയാണോ കെട്ടാൻ പോകുന്നത് അതിൻ്റെ അത്രയും സ്ഥലവും സ്പേസ് എടുത്തിട്ട് ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലം ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ അല്ലെങ്കിൽ സെലോ ടേപ്പ് വെച്ച് ഇത് നല്ലോണം സെക്യൂർ ആക്കി വെക്കണം. കണ്ടു, നിങ്ങളിപ്പോൾ ഇവിടെ ഒരു ഗോൾഡൻ കളർ ബീഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി ബീഡാക്കിയതിന് ശേഷം വീണ്ടും ഒരു സ്റ്റാർ വെച്ച് പിന്നെയും ബീഡ് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മളിവിടെ സ്റ്റാർ എന്നിട്ടൊരു ബീഡ്, സ്റ്റാർ എന്നിട്ടൊരു ബീഡ്, അങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ടാസൽ ഉണ്ടാക്കാം. സോ ടാസൽ ഉണ്ടാക്കാൻ വേണ്ടി 1 inch വിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലം തിൻ സ്ട്രിപ്സ് ആക്കി ഇങ്ങനെ മുറിക്കണം. നമ്മളടുത്ത് ഇവിടെ ഉള്ള ഈ യെല്ലോ പേപ്പർ ബാക്കിൽ ഇങ്ങനെ സ്റ്റിക്കി പോലെയാണ്. വേറെ തന്നെ ഒരു പേപ്പറൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഒട്ടിക്കാം. ഫുൾ ലെങ്ത്തിൽ കട്ട് ചെയ്യരുത്, 1 inch സ്പേസ് വിടണം.
സ്റ്റിക്കി സ്റ്റിക്കി അല്ല. കണ്ടോ, ഇതുപോലത്തെ ഒരു പേപ്പർ ഉണ്ട്, അത് പറിച്ചെടുക്കണം. എന്നിട്ട് നേരത്തെ സ്റ്റാർ ഒട്ടിച്ച നൂലിൻ്റെ ലാസ്റ്റ് ഭാഗം ഉണ്ടാവുമല്ലോ, ആ സ്ഥലം അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ട് റോൾ റോൾ ചെയ്തെടുക്കണം. ഇതാ കണ്ടില്ലേ, നല്ല രസത്തിൽ വന്നിട്ടുണ്ട്. ഈ ബ്ലൂ പേപ്പർ സ്റ്റിക്കി അല്ലാത്തത് കൊണ്ട് നമുക്ക് ഗ്ലൂ ആഡ് ചെയ്ത് കൊടുക്കണം. നേരത്തെ യെല്ലോ ടാസൽ ചെയ്തത് പോലെ തന്നെ ബ്ലൂ ടാസൽ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഈസി അല്ലേ? ഇതുപോലത്തെ എത്ര സ്ട്രിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇവിടെ 3 സ്ട്രിങ്സ് മാത്രമേ ആക്കിയിട്ടുള്ളൂ. ഇത് നമ്മൾ വിൻഡോന്റെ ഹാൻഡിൽ അല്ലെങ്കിൽ ഡോറിന്റെ മോൾ വിൻഡോന്റെ മുകളിലുള്ള കർട്ടൻ റോഡിൽ അല്ലെങ്കിൽ ഡോറിന്റെ മുകളിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല ഭംഗിയില്ലേ?